ആത്മീയത നീ മുടക്കുമുതലില്ലാത്ത വൻ വ്യവസായമായിട്ട് തഴച്ചു വളരുന്ന കാലഘട്ടമാണ്. അതിൽ ആ ചൂഷണത്തിന് മനുഷ്യന് സുഖവും സമാധാനം കാണും. എന്നാൽ പ്രപഞ്ചത്തെ മുഴുവൻ സാക്ഷ്യം വഹിച്ചും കൊണ്ട് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞ എല്ലാ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അത് മനുഷ്യനെ വിശ്വസിക്കാനോ അതിൽ സുഖമോ സമാധാനോ കാണുന്നില്ല. എന്തുകൊണ്ട്? രണ്ടാമത് എന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹസംവാദത്തിൽ വിഷയ ബന്ധമില്ലാത്തതുകൊണ്ടാണ് സ്നേഹസംവാദത്തിൽ പ്രസിദ്ധീകരിക്കുക. ലൈംഗിക വിദ്യാഭ്യാസം ഇസ്ലാമിൽ എങ്ങനെ എന്ന് വിശദമായിട്ട് പറയണം. പ്രസക്തമായ രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ പ്രശ്നം, ആത്മീയത എന്നുള്ളത് ഒരു ചൂഷണ വ്യവസായമായി മാറുന്നു. മുതലമുടക്കില്ല ചൂഷണ വ്യവസായം. അതിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നു, അതിൽ നിന്ന് സമാധാനം ലഭിക്കുന്നു. എന്നാൽ പടച്ചവനിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നില്ല, ഉള്ള ആൾക്കാരനെ അതിൽ സമാധാനം കിട്ടുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നു. ഇത് എന്തുകൊണ്ട് എന്നാണ്. ഒന്നാമതായി തന്നെ ആത്മീയത എന്നത് കേവലം മുതൽമുടക്കില്ലാത്തൊരു വ്യവസായമല്ല, പണമുടക്കില്ലാത്ത വ്യവസായമാണ്. മുതൽമുടക്കുണ്ട്, അത് മനുഷ്യന്മാരുടെ മുഴുവനും ആത്മാവിനെ ഏറ്റവും വിലപ്പെട്ട മനുഷ്യനെ വ്യതിരിക്തമാക്കുന്ന സാധനത്തെ പിടിച്ചു വലിച്ച് വാങ്ങി പണയപ്പെടുത്തി അതിനെ കെട്ടി വരിഞ്ഞ് സ്വന്തം പോക്കറ്റിലാക്കി അതിനെ ആണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്തുകൊണ്ട് അതിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നു? ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ സ്വാഭാവികമായ ത്വരയാണ് യഥാർത്ഥത്തിലുള്ള ഈ എന്തിലെങ്കിലും എന്തിലെങ്കിലും ഒരു അത്താണി മനുഷ്യനെ കണ്ടെത്തണം എന്നുള്ളത്. അത് മനുഷ്യ മനസ്സിന്റെ സ്വാഭാവിക ത്വരയാണ്. എത്ര ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടാലും എത്ര അടിച്ചമർത്തലുകൾ ചെയ്താൽ, അടിച്ചമർത്തി ഞാൻ എന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു, കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി സോവിയറ്റ് യൂണിയനിൽ അത് മതം നോക്കാതെ അടിച്ചമർത്തിയിരുന്നു. മതമൊന്നും നോക്കിയിട്ടില്ല. മതം എന്ന് പേരുള്ള, ദൈവം എന്ന് പേരുള്ള എന്തുണ്ടെങ്കിലും അവിടുക്ക് പ്രവേശനമില്ല എന്നുള്ള രൂപത്തിൽ അവിടെ അടിച്ചമർത്തുക തന്നെയായിരുന്നു. പക്ഷെ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നില്ലേ? എല്ലാ തോന്നിവാസ മതവും അവിടെ പൂർണ്ണ രൂപത്തിൽ തിരിച്ചു വന്നു. എന്തേ കാരണം? ഇവർക്ക് ഭൗതിക വിഭവങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? വേറെ എന്തെങ്കിലും ഇല്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല, മറിച്ച് ഇത് മനുഷ്യന്റെ സ്വാഭാവികമായ ത്വരയാണ്. ഈ മനുഷ്യ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, മനസ്സിന്റെ എല്ലാ വിധത്തിലുമുള്ള പ്രശ്നങ്ങളെ എവിടെയെങ്കിലും ഒന്ന് കയറ്റിവെക്കണം എന്നുള്ളത്. അത് കയറ്റിവെക്കാൻ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുക, വളരെ ആ കയറ്റിവെക്കൽ അവന്റെ തോന്നിവാസങ്ങളെ, അവന്റെ മറ്റ് സൗകര്യങ്ങളെ ബാധിക്കാതിരിക്കാനാണ് മനുഷ്യന്റെ സ്വാർത്ഥത എപ്പോഴും ആവശ്യപ്പെടുക. ആ മനുഷ്യന്റെ സ്വാർത്ഥത എപ്പോഴും ആവശ്യപ്പെടൽ അതാണ്. അതിന് നമ്മൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റന്റ് ആത്മീയത എന്ന് പേര് പറയാം. എന്തെങ്കിലും മനസ്സിന് പ്രയാസമുണ്ട്, അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ആത്മീയമായൊരു സുഖം കിട്ടണം. അത് മുൻപേ ക്രൈസ്തവ മതപുരോഹിതന്മാർ ഉപയോഗിച്ചു പോന്നതാണ്. അതിനാണ് കുംഭസാരം അവർ നടപ്പാക്കിയത്. കുംഭസാരത്തിന് മുൻപ് പിന്നിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട്. ഇപ്പോ കൗൺസലിംഗിന്റെ ശാസ്ത്രീയമായ ആളുകളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന മനഃശാസ്ത്രം അതെന്താണ്? തെറ്റ് ചെയ്തു പോയാൽ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന സ്വാഭാവികമായൊരു പുള്ളിക്കുത്തുണ്ട്. ആ പുള്ളിക്കുത്തിനെ വളരെ സമർത്ഥമായി തങ്ങളുടെ പൗരോഹിത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധി. ആ പ്രതിസന്ധി അത് പള്ളിയിൽ വരുന്നു, അച്ഛന്റെ മുന്നിൽ പറയുന്നു, പറയുന്നതോടുകൂടി ആ ഭാരം മറക്കി വെച്ചു. പിന്നെ അവരുടെ ജീവിതം എങ്ങനെയാവാം? ഇത് കഴിഞ്ഞു, ഇത് അപ്പോ കിട്ടുന്നൊരു സമാധാനം, അപ്പോ ലഭിക്കുന്ന ഒരു മനസ്സിൽ പ്രശ്നങ്ങൾ ഇറക്കി വെക്കുന്ന ഒരു സമാധാനം, ഇതാണ് ഇന്ന് ഗുരുക്കന്മാർ നൽകുന്നത്. ഒരു സ്ത്രീ ആണെങ്കിലും ഡബിൾ സ്ത്രീ ആണെങ്കിലും ബാബമാർ നൽകുന്നത്, മാതാക്കൾ നൽകുന്നത്, അമ്മമാർ നൽകുന്നത്, ഇങ്ങനെയുള്ള ഏത് ഇൻസ്റ്റന്റ് ആത്മീയതയുടെയും കേന്ദ്രങ്ങൾ നൽകുന്നത് ഈ രൂപത്തിലുള്ള പെട്ടെന്നുള്ള ഈ പ്രശ്നങ്ങൾ ഇറക്കി വെക്കുന്ന ഒരു സമാധാനമാണ്, സംതൃപ്തിയാണ്. അത് പോരാത്തതിനാണ് പിന്നെ കഥകൾ പ്രചരിപ്പിക്കുന്നത്. എന്ത്? രോഗശാന്തിയുടെ കഥകൾ. അത് വേറൊരു വശമാണ്. രോഗശാന്തി എന്നത് ഇത്തരം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ചിലതെല്ലാം സംഭവിക്കുന്നുണ്ട് എന്നത് ശരിയാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന നിറം പിടിപ്പിച്ച കഥകളുടെ പിന്നിൽ പോയി നോക്കിയാൽ അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുക എന്നത് മറ്റൊരു വശമാണ്. ഏതായിരുന്നാലും ഇങ്ങനെ ജനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് മനുഷ്യന്റെ ആത്മീയമായൊരു ദൗർബല്യമാണ്. ഇസ്ലാം യഥാർത്ഥത്തിൽ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പടച്ചവനിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ പടച്ചവനിലേക്ക് കൊണ്ടുവരാന്ന് പറയുമ്പോൾ പടച്ചവൻ ആരാധിക്കുന്നത് കൊണ്ട് മാത്രം,
വെറുതെ പഠിച്ചവനെ അപ്പോ പഠിച്ചവനോട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന കേവലമായൊരു സംതൃപ്തി മാത്രമല്ല, മറിച്ച് പഠിച്ചവനെ ഹൃദയത്തിൽ തന്നെ നാഥനായി സ്വീകരിക്കുകയും തന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പഠിച്ചവനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ പൂർണ്ണമായ സംതൃപ്തിയും സമാധാനവും ഉണ്ടാവുന്നത്. ആ പൂർണ്ണ സംതൃപ്തിക്കും സമാധാനത്തിനും അവന്റെ ജീവിതത്തിന്റെ ഒരു സമ്പൂർണമായ സംസ്കരണം ആവശ്യമുണ്ട്. ആ സംസ്കരണം ഇസ്ലാം ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും മനുഷ്യന്റെ തൃഷ്ണകൾ അവനെ അതിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ രംഗത്തും കൃത്യമായി യഥാർത്ഥത്തിലുള്ള സമാധാനം ഉണ്ടാവണമെങ്കിൽ അത് വേണം. യഥാർത്ഥത്തിൽ സ്ഥായിയായ ഭൂമിയിലെ സമാധാനമാണെങ്കിലും സ്ഥായിയായ മരണാനന്തര ജീവിതത്തിലെ സമാധാനമാണെങ്കിലും അത് നേടിയെടുക്കണമെങ്കിൽ ദിക്റുള്ള വേണം, പടച്ചവനെ കുറിച്ചുള്ള ബോധം വേണം. ആ ബോധം ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയുണ്ടാകും. ആ അവസ്ഥ ജീവിതത്തിൽ മുഴുക്കയുണ്ടാകുമ്പോ ഏത് ജീവിതത്തിന്റെ ഘട്ടങ്ങളിലും സമാധാനം നമുക്കുണ്ടാകും, ശാന്തി നമുക്കുണ്ടാകും. പക്ഷെ അവിടെ ജീവിതത്തിന്റെ ഒരു സമ്പൂർണമായ സംസ്കരണം ആവശ്യമുണ്ട്. അതൊരു വളരെ എളുപ്പമുള്ള ഒരൊറ്റ വാക്കിൽ കിട്ടുന്ന, ഒരു സംസാരത്തിലൂടെ ലഭിക്കുന്ന, ഒരു സമാധാനത്തിലൂടെ ലഭിക്കുന്ന, ഒരു അത്ഭുതത്തിലൂടെ കിട്ടുന്ന, ഒരു കെട്ടിപ്പിടുത്തത്തിലൂടെ കിട്ടുന്ന ഇൻസ്റ്റന്റ് ആത്മീയതയല്ല. അതല്ലെങ്കിൽ ഒന്ന് ശ്വാസം വലിച്ചു നിലത്തേക്ക് വിട്ടാൽ കിട്ടുന്ന ഒരു ആത്മീയതയുമല്ല, മറിച്ച് അത് പൂർണ്ണമായ സ്ഥായിയായ ആത്മീയതയാണ്. പലപ്പോഴും ഈ ഇൻസ്റ്റന്റ് ആത്മീയതയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മനുഷ്യനെ ഓടിച്ചുകൊണ്ടിരിക്കും. ഉടനെ പറഞ്ഞല്ലോ, അള്ളാഹുവിൽ നിന്ന് കൈവിട്ടവൻ ആകാശത്തിൽ നിന്ന് കൈവിട്ടവനെ പോലെയാണ്. അവനെ പരിന്തുകൾ റാഞ്ചി കൊണ്ടുപോകും, അവനെ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു വീശും, അതിനനുസരിച്ച് അവൻ അങ്ങോട്ടും കൊണ്ടുപോകും. ഇങ്ങനെയാണ് ഇൻസ്റ്റന്റ് ആത്മീയത. ആൾ ദൈവങ്ങളുടെ അടുത്ത് നിങ്ങൾ നോക്കുക, ഒരു ദിവസം ബാബയുടെ ആൾ, കുറെ ദിവസം കഴിഞ്ഞപ്പോ അവർ അമ്മയുടെ ആൾ, അവിടുന്ന് കഴിഞ്ഞ് ഗബിൾ സ്ത്രീ ഗുരുവിന്റെ മുന്നിൽ, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്. കാരണം ഇത് കുറച്ചു കഴിഞ്ഞാൽ ലഹരിന്റെ മാതിരിയാണ്, ഒരേ അല്പം മാറ്റം വേണ്ടി വരും, ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഇസ്ലാമിന്റേത് അങ്ങനെയല്ല. അവിടെ പൂർണ്ണമായ സംതൃപ്തിയാണ്, സമാധാനമാണ്, ആത്യന്തികമായി ജീവിതത്തിന്റെ പൂർണ്ണമായ സംസ്കരണമാണ് അവിടെ ആത്മീയത കൊണ്ട് വിവക്ഷിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം.